ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് കേക്ക് കണ്ടു നോക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ലാണ്ട് മിക്സിയിൽ തന്നെ അടിച്ചെടുത്തുണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി മിൽക്ക് കേക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഇതിന് ഞാൻ ക്രീമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിപ്പിംഗ് ക്രീം ഒന്നുമല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ക്രീമും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3 മുട്ട ചേർക്കുന്നുണ്ട്. 3 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നോക്കാം. അത് കഴിഞ്ഞ് 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലെ പാല്, പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയില്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അറിയാലോ കട്ട പിടിച്ചിരിക്കും, അതുകൊണ്ട് ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു നമ്മൾ കേക്കിന് സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്റർ റെഡിയാക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ബട്ടറും മൈദയും കൊക്കോ പൗഡറും വെച്ചിട്ട് ഒരു കേക്ക് ടിന്ന്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുഡിംഗ് ട്രേ ആണ്, അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഓവനിൽ ഞാൻ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. ഓവൻ ഇല്ലാത്തവർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ ചൂടാറുന്ന സമയത്ത് നമുക്കൊന്ന് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കൊരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുന്നുണ്ട്, അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനൊരു 1 കപ്പ് പാലൊഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് മൈദ, അത് കഴിഞ്ഞ് 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ വല്ല എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ തണുത്ത പാലിലേക്ക് ഇങ്ങനെയുള്ള പൗഡറൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് കട്ടയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഇതൊന്ന് ക്രീമാക്കിയെടുക്കണം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക, എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. മൈദ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ പാല് ചൂടാകുന്ന സമയത്ത് ഇത് നല്ല തിക്കായി തുടങ്ങും, അപ്പോഴാണ് ഇതിൻ്റെ ക്രീം റെഡി ആയിട്ട്. അപ്പോൾ അതുവരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ക്രീം ഏകദേശം തിക്കായിട്ട് വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഇതിന് ചോക്ലേറ്റിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഈ ഒരു ക്രീം നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ചോക്ലേറ്റ് ഈ ചൂടോട് കൂടി തന്നെ ചേർത്താൽ ഇത് ആ ചൂടിൽ തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് ക്രീം റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക, എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം ഇത് ഇളക്കിയില്ലെങ്കിൽ മുകളിലൊരു ഡ്രൈ ആയിട്ട് വരും, അതുകൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഈ ക്രീം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറാൻ മാറ്റുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കാം, ആ സമയത്ത് നന്നായിട്ട് അടച്ച് വയ്ക്കാൻ നോക്കുക. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാറ്റിയെടുക്കുക. ഇനി നേരത്തെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. മിൽക്ക് കേക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കാരമൽ മിൽക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒഴിച്ചതായിരുന്നു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ മിൽക്ക് ഒഴിച്ചെടുക്കാം.
ഇനി നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ക്രീം, ചോക്ലേറ്റ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയത്. നോസിലൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം നന്നായിട്ട് മുകളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡറും അതുപോലെ തന്നെ ഐസിംഗ് ഷുഗറും കൂടെ ഇതുപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 or 15 minutes ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ ആ ക്രീമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മിൽക്ക് കേക്കാണിത്. ബീറ്ററൊന്നും ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഓവനില്ലാത്തവർക്കും ഉണ്ടാക്കാം. അവരെങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.